പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBS BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ആപ്ലിക്കേഷൻ ആരംഭിച്ചു. നിങ്ങൾക്ക് സ്വന്തമായി അപ്ലൈ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ലൈവ് ഡെമോ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ടും മറ്റും പല വിദ്യാർത്ഥികളും ചോദിച്ച സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ. അപ്ലൈ ചെയ്യാൻ 20 August വരെ സമയമുണ്ട്. പക്ഷേ അപ്ലിക്കേഷൻ ഫീസ് 17 August വരെ മാത്രമാണ് പേയ്മെൻറ്റ് നടത്താൻ വേണ്ടി സാധിക്കുക. നമുക്ക് ഓരോ സംശയങ്ങളായിട്ടെടുത്ത് മറുപടിയിലേക്ക് പോകാം. ആദ്യം, അപ്ലിക്കേഷനിൽ വന്നിട്ടുള്ള തെറ്റുകൾ, ഡിഫക്റ്റുകൾ വന്നു പോയാൽ അത് എപ്പോഴെങ്കിലും തിരുത്താൻ വേണ്ടി സാധിക്കുമോ? അതെങ്ങനെയാണ് അത് ചെയ്യുന്നത്? അപ്ലൈ ചെയ്ത് ഫൈനൽ സബ്മിഷൻ നടത്തിയ എല്ലാ വിദ്യാർത്ഥികളുടെയും അപ്ലിക്കേഷൻ എന്തെങ്കിലും തെറ്റുകളുണ്ടോ എന്നുള്ള കാര്യം LBS ആദ്യം പരിശോധിക്കുന്നതാണ്. തെറ്റുകൾ അവർ കണ്ടെത്തിയാൽ റിമാർക്സ് ആയിട്ട്, നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ റിമാർക്സ് ആയിട്ട് അവിടെ എഴുതി കാണിക്കുന്നതാണ് ഇന്ന തെറ്റുണ്ട് എന്നുള്ള കാര്യം. ചില ഗുരുതരമായ പിഴവുകൾ അവിടെ കണ്ടെത്തിയാൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തു എന്നുവരെ അവിടെ എഴുതി കാണിക്കുന്നതാണ്. എന്നാൽ നിങ്ങൾ പേടിക്കേണ്ടതില്ല, എല്ലാ തെറ്റുകളും തിരുത്താനുള്ള ഒരു അവസരം LBS നൽകുന്നതാണ്. ആ ഒരു സമയത്ത് നിങ്ങളുടെ അപേക്ഷയിൽ വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും തിരുത്താൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, LBS നിങ്ങളുടെ അപേക്ഷയിൽ വന്നിട്ടുള്ള എല്ലാ ഡിഫക്റ്റുകളും കണ്ടെത്തി എന്ന് വരില്ല. അതുകൊണ്ട് നിങ്ങളുടെ അപ്ലിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങൾ തന്നെ പരിശോധിച്ച് വേണ്ട മാറ്റങ്ങൾ ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടതാണ്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരുമിച്ച് 3-4 ദിവസങ്ങൾ മാത്രമാണ് അപ്ലിക്കേഷൻ്റെ കറക്ഷൻ വരുത്താൻ സമയം അനുവദിക്കാറുള്ളത്. അതിനുള്ള സൗകര്യം വന്നാൽ ഈ ഒരു ചാനൽ വഴി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇനി രണ്ടാമത്തെ വിഷയം, ഹാൾ ടിക്കറ്റ് ഇല്ലാത്ത വിദ്യാർത്ഥികളുണ്ടാകും. ഈ വർഷം ഹയർ സെക്കൻഡറി, VHSC എന്നിവ പാസ്സായ വിദ്യാർത്ഥികൾ, അവർക്ക് ഇതുവരെയും ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് ലഭിക്കാത്തതിനാൽ അവർ അപ്ലോഡ് ചെയ്യേണ്ടത് അവരുടെ സെക്കൻഡ് ഇയറിൻ്റെ ഹാൾ ടിക്കറ്റാണ്. പേരെഴുതി സൈൻ ചെയ്ത ഹാൾ ടിക്കറ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. എന്നാൽ പല വിദ്യാർത്ഥികളും ഇത് കൈവശമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ളവർ ഉടൻ തന്നെ സ്കൂളുമായി ബന്ധപ്പെടുക. ഇതൊരു PDF ഫയലാണ്. സ്കൂളിൽ, പല സ്കൂളുകളിലും ഇത് കമ്പ്യൂട്ടറിൽ ഉണ്ടാകാം. എന്നിട്ടും നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് ലഭ്യമാകുന്നില്ല എങ്കിൽ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ എന്ത് ചെയ്യും എന്ന് ഇന്നലെ ഞാൻ LBS ഓഫീസിൽ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, +1 ഹാൾ ടിക്കറ്റ് കൈവശമുണ്ടെങ്കിൽ പേരെഴുതി സൈൻ ചെയ്ത് അത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതുമില്ലെങ്കിൽ നിങ്ങളുടെ +2 ഓൺലൈൻ മാർക്ക് ലിസ്റ്റ് കോപ്പി പേരെഴുതി സൈൻ ചെയ്തത് അപ്ലോഡ് ചെയ്താൽ മതിയാകും എന്നാണ്. ഇനി നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻസുകളെല്ലാം സെൽഫ് അറ്റസ്റ്റ്, പേരെഴുതി സൈൻ ചെയ്ത ശേഷമാണോ അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് വില്ലേജ് ഓഫീസ്, അക്ഷയ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന കോപ്പികളൊന്നും നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള ഡോക്യുമെൻസുകളിലെല്ലാം സെൽഫ് അറ്റസ്റ്റഡ് എന്നെഴുതി നിങ്ങളുടെ പേരെഴുതി സൈൻ ചെയ്ത് നൽകുന്നതാണ് ഉചിതം. ഇനി ഒരാൾ അങ്ങനെ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ട് എങ്കിൽ പോലും ആ ഒരു കാരണം കൊണ്ട് മാത്രം നിങ്ങളുടെ അപ്ലിക്കേഷൻ റിജക്ട് ചെയ്യപ്പെടുന്നതല്ല. ഇനി നാലാമത്തെ പോയിന്റ്, സ്കോർ നൽകേണ്ട കാരണം എന്താണ്? ഈ വർഷം 2022 ഹയർ സെക്കൻഡറി, VHSC എന്നിവ പാസ്സായ വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ അവർക്ക് മാത്രമാണ് +2 സ്കോർ എൻ്റർ ചെയ്ത് നൽകേണ്ട ആവശ്യം ഇല്ലാത്തത്. നിങ്ങൾക്ക് ലഭിച്ച സ്കോർ ഓട്ടോമാറ്റിക്കലി ഈ ഒരു വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ആവുന്നതാണ്. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് +2 ലഭിച്ച സ്കോർ ഓട്ടോമാറ്റിക്കായി അവിടെ വന്നതായി കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ +2 ഹാൾ ടിക്കറ്റിൽ ഉള്ള രജിസ്റ്റർ നമ്പർ കൃത്യമായിട്ട് തന്നെ എൻ്റർ ചെയ്ത് നൽകണം. ഇനി നിങ്ങൾക്കുള്ള കൃത്യമായിട്ടുള്ള ഇൻഡെക്സ് എപ്പോൾ അറിയാൻ വേണ്ടി സാധിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ സ്കോർ ഓട്ടോമാറ്റിക്കലി ഇതിൽ അപ്ഡേറ്റ് ആവുമെന്ന് ആ ഒരു സമയം വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്താൽ നിങ്ങളുടെ ഇൻഡെക്സും അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനി അപ്ലൈ ചെയ്യുന്നവർ വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന എന്തെല്ലാം രേഖകളാണ് പ്രിൻ്റ് എടുത്ത് വെക്കേണ്ടത് എന്നുള്ള കാര്യം നോക്കാം. എല്ലാം ഇപ്പോൾ തന്നെ പ്രിൻ്റ് എടുത്ത് വെക്കണം എന്ന് നിർബന്ധമില്ല. ആ ഫയലുകൾ നിങ്ങൾ പ്രിൻ്റ് എടുക്കാനുള്ള സൗകര്യത്തിന് സേവ് ചെയ്ത് വെച്ചാലും മതിയാകുന്നതാണ്. അപ്ലൈ ചെയ്യുന്നവർക്ക് ആദ്യം പേയ്മെൻറ്റ് നടത്തിയതിൻ്റെ ഒരു ഫീ പേയ്മെൻറ്റ് റെസിപ്റ്റ് ലഭിക്കുന്നതാണ്. അത് പ്രിൻ്റ് എടുത്ത് വെക്കേണ്ടതാണ്. ഇനി അപേക്ഷയുടെ അവസാന ഭാഗത്ത് ഒരു അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് ലഭിക്കുന്നതാണ്. അതും പ്രിൻ്റ് എടുത്ത് വെക്കേണ്ടതാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒന്ന്, നിങ്ങളുടെ അപ്ലിക്കേഷൻ്റെ PDF ഫയലാണ്. ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ അപേക്ഷയിൽ പിന്നീട് വല്ല മാറ്റങ്ങളും വരുത്തുന്നുണ്ട് എങ്കിൽ അതിനുശേഷം ലഭിക്കുന്ന പ്രിൻ്റ് ആയിരിക്കണം നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കേണ്ടത്. ഇനി നിരവധി വിദ്യാർത്ഥികൾക്കുള്ള സംശയമാണ്, അപ്ലൈ ചെയ്യുമ്പോൾ ഓപ്ഷൻ കോഴ്സും കോളേജും നൽകാൻ അവസരമില്ല, എപ്പോഴാണ് അത് നൽകേണ്ടത് എന്നതാണ്. അത് ഈ ഒരു ഘട്ടത്തിലല്ല നിങ്ങൾ നൽകേണ്ടത്. അപ്ലൈ ചെയ്ത, ശരിയായി കൃത്യമായിട്ട് അപ്ലൈ ചെയ്ത എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതാണ്. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് പിന്നീട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ഓപ്ഷൻ നൽകാനുള്ള അവസരം നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ ലഭിക്കുന്നതാണ്. ഒരു വിദ്യാർത്ഥിക്ക് എത്ര ഓപ്ഷൻ വേണമെങ്കിലും നൽകാൻ വേണ്ടി സാധിക്കുന്നതാണ്. നോട്ടിഫിക്കേഷൻ വന്നാൽ ഈ ഒരു ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. LBS അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള അപ്ഡേഷൻസും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഇവർക്കും നന്ദി, നമസ്കാരം.